കാലവർഷത്തിന്റെ കാറ്റ് പോയി എന്നറിഞ്ഞിട്ടും നിങ്ങളെ റിപ്പയറിംഗ് തീരുന്നില്ലേ ആശാനെ? ആദ്യത്തെ മൂപ്പ് കഴിഞ്ഞപ്പോ അരുവിക്കര പോലെ മഴയും നമ്മളെ കൈവിട്ടില്ലേ. പാടത്തോ നിശ്ചയിച്ചിരിക്കുന്നത് എന്തെന്നാന്ന് നമ്മളെങ്ങനെയാന്ന് ഇപ്പൊ അറിയലേ. മഴ പെയ്യാരെ കൊണ്ടും അരുവിക്കര കടക്കാരെ കൊണ്ടും ഇമ്മണി നേരം ഒന്നും മാണ്ടാല. നമുക്ക് നോക്ക. മെയ് 30 വരുമെന്ന് പറഞ്ഞ കാലവർഷം ഇന്ന് ജൂൺ 23 ഇങ്ങനെ എത്തിയില്ലല്ലോ ആചാര്യേ. ഇനി അങ്ങോട്ട് എത്തുമെന്ന് തോന്നുന്നുമില്ല. പിന്നെന്നാത്തിനാ നിങ്ങളിങ്ങനെ വേഴാമ്പല്ല പോലെ മഴ കാക്കുന്നേ? ഇനിയും മഴ കാത്തിരിക്കുന്നവനെ മണ്ടനം അല്ലാതെ വേറെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല സഖാവേ. ഇളവപ്പാതി തുടങ്ങി 3 കേരളത്തിന് കിട്ടേണ്ടിയിരുന്ന 386 മഴയിൽ നമുക്ക് കിട്ടിയത് വെറും 219 ആണെന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക. തള ഈ മഴകൾ എവിടെ പോയി കിടക്കണ? മുടുത്തനാറ്റ് പെയ്തില്ലെങ്കിലും തൂറ്റി തൂറ്റി പെയ്യൊന്നല്ലേ അണ്ണ കാലാവസ്ഥ അണ്ണന്മാർ പറഞ്ഞേ. നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും അവരെ വിശ്വസിക്കുമോ സഖാവേ? കാലവർഷം ചതിച്ചു എന്നല്ലല്ലോ എല്ലിനോ പ്രതിഭാസമാണ് അതിന് കാരണമെന്നല്ല അവരിപ്പോഴും പറയുന്നേ. സാറേ മഴ ഇങ്ങനെ പെയ്യാൻ പഠിച്ചാലേ നിർത്തിവെച്ച പവർ കട്ട് ഇവിടെ വീണ്ടും തുടങ്ങേണ്ടി വരുമല്ലോ സാറേ. മഴയെ നോക്കി വിളവിളക്കിയ കർഷകരെന്നെ എന്ത് ചെയ്യും സാറേ? അവര് വീണ്ടും കയറെടുക്കും, അല്ലാതെ എന്ത് ചെയ്യാ? ഓണത്തിന് വിൽക്കാൻ ജൈവ പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞിറങ്ങിയവരെല്ലാം കടക്കിണിയിലായില്ലേ. ഇടവപ്പാതിക്കു മുമ്പേ നിലമുറിക്കിയ നെൽകൃഷിക്കാരും അവതാളത്തിലായി. കൃഷിക്കാരും മാത്ര അപ്പൊ കച്ചവടക്കാരാ? മഴ വരാൻ വൈകിയതോടെ നമ്മളെ കുടക്കമ്പനിക്കാരെല്ലാം വടി മുടിച്ചില്ലേ എന്ന്. കഴിഞ്ഞ കൊല്ലത്തെ വെച്ച് ഇക്കൊല്ലം 4 കച്ചവടം ആ പാവങ്ങൾക്ക് നടന്നിട്ടില്ല. അത് അടുത്ത കൊല്ലമെങ്കിലും മിക്കാലോ സാറേ. മഴയില്ലാത്തതുകൊണ്ട് ടൂറിസത്തിനുണ്ടായ നഷ്ടം മനസ്സും ടൂറിസവും ഒന്നും പറഞ്ഞ് ഫോറിനേഴ്സിനെ വിളിച്ചു വരുത്തിയിട്ട് വെയില് കാണിച്ച പണിയാവില്ലേ സാറേ? വെറുതെ മഴയെ കുറ്റം പറയാതെടാ. അധികം പെയ്യാതെ തന്നെ കരിമ്പനി ഇവിടെ പടരാൻ നിൽക്കുമ്പോൾ വൃത്തിക്കൊന്ന് പെയ്തിരുന്നെങ്കിലോ? എത്ര പാവങ്ങൾ ഇവിടെ കരിമ്പട്ടികയിലായനെ. നമ്മുടെ ആരോഗ്യ വകുപ്പ് കൊണ്ട് ആ വകുപ്പിനല്ലാതെ വേറെ ഒരു മനുഷ്യനും 10 പ്രയോജനം ഇല്ലാന്ന് അറിയാലോ. ഉണ്ടെങ്കിൽ ഒരു ദണ്ണം, ഇല്ലെങ്കിൽ പല ദണ്ണം.